ജിനാനമേടിയിലേക്ക്. ചിന്തിക്കാൻ പലതുമുള്ള ഒരു നർമ്മ സംഭാഷണം, കേരളത്തിലെ ഒരു മരണ വീട്ടിൽ കേട്ട സംഭാഷണമാണ്. നാട്ടുകാരനായ ഒരാൾ മരണ വീട്ടിലെത്തി. അവിടെ കണ്ട അജ്ഞാതനായ ഒരു സഹോദരനോട് ചോദിക്കുകയാണ്, ചേട്ടത്തിയുടെ മക്കളൊക്കെ എത്തിയോ? ഇല്ല, അവർക്ക് വരാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്, അജ്ഞാതൻ പറഞ്ഞു. പിന്നെ ആരാ അടുത്തിരുന്ന് കരയുന്ന സ്ത്രീകൾ? അജ്ഞാതൻ പറഞ്ഞു, അത് ഓൾവേസ് ഇവന്റ് മാനേജ്മെന്റ് എന്ന കമ്പനിയുടെ സ്റ്റാഫാണ്. ഞാനതിന്റെ മാനേജരാണ്. ഞങ്ങളാണ് ഈ പ്രോഗ്രാം നടത്തിക്കൊടുക്കുന്നത്. നാട്ടുകാരൻ ചോദിച്ചു, പ്രോഗ്രാമോ? അതെ അതെ സാർ, വിവാഹവും മരണവുമടക്കം ആള് കൂടുന്ന എല്ലാ ചടങ്ങുകളും ഞങ്ങൾക്ക് പ്രോഗ്രാമാണ്. ഇത് കളർഫുള്ളായി നടത്താൻ എത്രപേരെ വേണമെങ്കിലും ഇറക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഇവിടെ ഇപ്പോൾ 100-ൽ കൂടുതൽ ആളെ ഇറക്കിയിട്ടുണ്ട്. നാട്ടുകാരൻ ചോദിച്ചു, ആരാണ് നിങ്ങളെ ഇത് ഏൽപ്പിച്ചത്? അവരുടെ മക്കളാണ് സാർ. കാനഡയിൽ നിന്ന് നെറ്റുവഴി കഴിഞ്ഞ വർഷമാണ് അവർ ഞങ്ങളുടെ സേവനത്തിന് രജിസ്റ്റർ ചെയ്തത്. അതിന് കഴിഞ്ഞ വർഷം ചേട്ടത്തിക്ക് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? അജ്ഞാതൻ പറഞ്ഞു, ഉണ്ടാവണമെന്നില്ല സാർ. 60 വയസ്സ് കഴിഞ്ഞവർക്ക് നേരത്തെ ബുക്ക് ചെയ്യുന്നതാ നല്ലത്. ഇതിപ്പോ ഞങ്ങൾക്ക് നന്നായി ഓർഗനൈസ് ചെയ്യാൻ സമയം കിട്ടി. നാട്ടുകാരൻ, എന്തൊക്കെയാണ് നിങ്ങളുടെ സേവനങ്ങൾ? അജ്ഞാതൻ പറഞ്ഞു, വിവരമറിഞ്ഞ ഉടൻ ഞങ്ങൾ മൊബൈൽ മോർച്ചറി എത്തിക്കും. മരണവിവരം അറിയിക്കാൻ 50 ഫ്ലെക്സ് ബോർഡുകൾ നാട്ടിലെങ്ങും സ്ഥാപിക്കും. പന്തൽ, ഫോട്ടോ, വീഡിയോ, മൈക്ക്, കരയാനും മറ്റും ആളുകൾ ഒക്കെ ഞങ്ങൾ ഏർപ്പാട് ചെയ്തു. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വൃദ്ധ മരിക്കുമ്പോൾ ഇത്രയ്ക്ക് സൗകര്യങ്ങൾ പെട്ടെന്ന് ചിന്തിക്കാൻ കഴിയുമോ സാർ? നാട്ടുകാരൻ ചോദിച്ചു, അവരുടെ ഭാഗ്യം, ഇനി എന്താണ് അടുത്ത പരിപാടികൾ? അജ്ഞാതൻ പറഞ്ഞു, വിലാപയാത്രയാണ് സാർ. 50 കാറുകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ തുക ഫീസ് നിങ്ങൾ വാങ്ങിക്കില്ലേ? അജ്ഞാതൻ, ഇല്ല സാർ. 3 പെൺമക്കളും അവരുടെ കുടുംബവും കാനഡയിൽ നിന്ന് വന്നിട്ട് പോകാൻ തുക എത്രയാകും സാർ? കാലിഫോർണിയയിലുള്ള ഏക മകനും കുടുംബവും ഒന്ന് വന്നു പോകാൻ എത്ര ലക്ഷം ചിലവാകും സാർ? അതിന്റെ 4-ൽ 1 പോലും ഞങ്ങളുടെ ഫീസ് വരില്ല സാർ. കഷ്ടപ്പാടും ഇല്ല. പെട്ടെന്ന് വിസ കിട്ടാനും ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനും ഉള്ള ബുദ്ധിമുട്ട് സാറിനറിയില്ലേ? മാത്രമല്ല, കാനഡയിൽ ഇരുന്ന് ഈ പ്രോഗ്രാം അവർ നെറ്റ് വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ എന്തു വേണം സാർ? നാട്ടുകാരൻ പറഞ്ഞു, നന്നായി. ചേട്ടത്തി തലചുറ്റി വീണ് മരിച്ചപ്പോൾ തന്നെ നിങ്ങൾ എങ്ങനെ വിവരങ്ങൾ അറിഞ്ഞു? അജ്ഞാതൻ പറഞ്ഞു, അതാണ് സാർ ഞങ്ങളുടെ സർവീസ് രജിസ്റ്റർ ചെയ്ത അന്ന് മുതൽ ഈ വീടും ചേട്ടത്തിയും എല്ലാം ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. ഇവിടെ ഒരു ഈച്ച അനങ്ങിയാൽ പോലും ഞങ്ങൾ അറിയും. അപ്പോൾ ചേട്ടത്തിയുടെ മരണത്തിനായി നിങ്ങൾ കാത്തിരിക്കുകയായിരുന്നു? സംശയമെന്ത് സാർ? കമ്പനിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 300-ൽ പരം പ്രായമുള്ള ആൾക്കാരെ അവര് പോലും അറിയാതെ ഞങ്ങളുടെ സ്റ്റാഫ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. 65 കഴിഞ്ഞ നമ്മുടെ നാട്ടുകാരൻ പിന്നീട് ഒന്നും ചോദിക്കാൻ നിൽക്കാതെ പരിഭ്രമിച്ചു ചുറ്റും സംശയത്തോടെ നോക്കി സ്ഥലം വിട്ടു. കാരണം തന്റെ മക്കളെല്ലാം അമേരിക്കയിലും യൂറോപ്പിലും ഇംഗ്ലണ്ടിലും കാനഡയിലുമാണല്ലോ. അവരും ഇങ്ങനെ വല്ലതും ഏർപ്പാടാക്കിയിട്ടുണ്ടാകുമോ ആവോ?